വീട്ടിലുണ്ടായ ഒരു ഗ്രോ ബാഗിൽ നിൽക്കുന്ന കരു കറുത്ത മഞ്ഞൾ കരിമഞ്ഞൾ കരിമഞ്ഞളാണ് നമ്മൾ ഈ കാണുന്നത് ഈ കരിമഞ്ഞളിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിലുണ്ട് കരിമഞ്ഞൾ ഭയങ്കര അത്ഭുത സിദ്ധിയാണ് ഇത് കയ്യിലുണ്ടെങ്കിൽ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി കറുപ്പൂരത്തിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ തന്നെ കത്തും അതുപോലെ പൂട്ട് തുറക്കാനായിട്ട് കരിമഞ്ഞൾ അടുത്ത് വെച്ചാൽ മതി അങ്ങനെ നിരവധി കഥകളാണ് കരിമഞ്ഞളിനെ കുറിച്ച് പ്രചരിക്കണത് ഇതൊന്നും ശരിയല്ല കരിമഞ്ഞൾ നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് കരിമഞ്ഞൾ ഈ കാണുന്ന കരിമഞ്ഞൾ കഴിഞ്ഞ വർഷം നട്ടതാണ് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് കാരണം ഇതിപ്പോൾ കാണുന്ന പലർക്കും ഇതിൻ്റെ ഇല കാണുമ്പോൾ കരിമഞ്ഞളാണ് അരിമഞ്ഞളല്ല എന്നൊക്കെ പറയും അപ്പോൾ കറു കരിമഞ്ഞലിൻ്റെ യഥാർത്ഥ ഇല എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാകും കഴിഞ്ഞവണ് ഇത് നല്ല പവർഫുള്ളായിട്ട് വന്ന് ഇത്തവണ ഈ ഇലയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് വിളവെടുക്കണത് ഇപ്പം കഴിഞ്ഞ തവണ കിട്ടിയതൊന്നും ഈ കിട്ടില്ല അതൊക്കെ കെട്ടുപോയിട്ടുണ്ടാവും എനിക്കറിയാം എങ്കിലും വളരെ കുറച്ചേ കിട്ടുള്ളൂ ഈ ഗ്രോ ബാഗിൽ കാര്യമായിട്ട് ഒരുപാട് ചെടികൾ കിടന്ന് വളർന്നുകൊണ്ട് ഇതിൽ കാര്യമായിട്ട് വളർന്നിട്ടുണ്ടാവില്ല എങ്കിലും നമ്മൾ ഇതിനൊന്ന് വിളവെടുപ്പ് നടത്തുകയാണ് കരിമഞ്ഞൾ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ കരിമഞ്ഞളെ നിങ്ങളെ ഒന്നും കാണിക്കണ്ടേ അപ്പോൾ കരിമഞ്ഞൾ വലിയ സംഭവമൊന്നുമല്ല അത് സാധാരണ രീതിയിൽ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉള്ള ചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആസ്മക്കായാലും ഉളുക്കിനായാലും ചതവിനായാലും അതുപോലെ തന്നെ കൈ മുറിഞ്ഞ് കഴിഞ്ഞാൽ കാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചതച്ചു വെക്കുക അങ്ങനെയൊക്കെ ഒരുപാട് ഔഷധ പ്രയോഗങ്ങൾ ദഹനക്കേടിന് ഇത് ഇതിൻ്റെ പൊടി അല്പം എടുത്ത് അല്ലെങ്കിൽ നീര് ചതച്ചിട്ട് നീര് അല്പം എടുത്ത് കഴിച്ചാൽ മതി അന്ന് ഇത് ഒരുപാട് കഴിച്ചാൽ ഛർദ്ദിക്കും വളരെ കുറച്ച് കഴിക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുകൊണ്ടുള്ള ചികിത്സ ഒന്നും സാധാരണ ഇതിൽ അത് ആരും ചെയ്യാറൊന്നുമില്ല ഇതേപോലെ പല്ലുവേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ പൊടിയൽപ്പം കൊടുത്തിട്ട് പല്ല് തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കലാണെന്നുള്ളതാണ് ആളുകൾക്ക് നാലായിരം അയ്യായിരം രൂപയൊക്കെ ഇതിന് വില കൊടുത്ത ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട് ഇപ്പം ആളുകൾ വാങ്ങിക്കില്ല കാരണം ഒരുപാട് പേര് നമ്മൾ തന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു മാഫിയകളുണ്ട് നമ്മുടെ നാട്ടിൽ ഈ മാഫിയകൾ നമ്മളെയൊക്കെ വിലക്ക് വാങ്ങാൻ പറ്റിയ മാഫിയകളാണ് അവർ ഓരോ തവണ ഓരോ ഇടായിപ്പായിട്ട് വരും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് കരിമഞ്ഞൾ നമുക്ക് എല്ലാ വീട്ടിലും വളർത്താം ഒരു കൗതുകത്തിനൊക്കെ വേണ്ടി വളർത്താം പിന്നെ ഇതിന് ഔഷധ ഗുണങ്ങൾ സാധാരണ എല്ലാ ചെടികൾക്കും ഉള്ള പോലെയുള്ള ഔഷധ ഗുണങ്ങൾ ഇതിനുമുണ്ട് അപ്പോൾ കരിമഞ്ഞൾ വളർത്തി വിൽക്കുന്ന ആളുകളുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് പൈസക്കൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് അവർക്കും ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും അറിയാൻ പാടില്ല എന്തൊക്കെയാണ് ഉപയോഗമൊന്നും അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കാണു പിന്നെ ഇത് ഒരു ഒരുപാട് വിശ്വാസങ്ങൾ ഇതിൻ്റെ പേരിലുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾ ഈ കരിമഞ്ഞൾ കരിമഞ്ഞളുണ്ടെങ്കിൽ നടക്കുമെന്നും അതുപോലെ തന്നെ കരിമഞ്ഞൾ അടുത്ത് വെച്ചാൽ പൂട്ട് തുറന്ന് പോകുമെന്നും കരിമഞ്ഞൾ അതിൻ്റെ ഇലക്കൊരുതരം നടുക്ക് നന്നായിട്ട് നല്ല ഒരു കാപ്പി കളർ ഉണ്ടാവും ഇതിനിപ്പോൾ കാണണമെന്നേ ഉള്ളൂ പക്ഷേ ഇത് ഒരുവിധം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സമയത്ത് എടുത്ത വീഡിയോൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് കരിമഞ്ഞളിനെക്കുറിച്ച് അപ്പോൾ കരിമഞ്ഞളിൻ്റെ നല്ലൊരു കർപ്പൂരത്തിൻ്റെ മണമാണെന്നാണ് പറയണത് പക്ഷേ എനിക്ക് ഇതിന് വലിയ കർപ്പൂരത്തിൻ്റെ മണമായിട്ടൊന്നും തോന്നിയില്ല എങ്കിലും അത്യാവശ്യം നല്ല നല്ലൊരു ഗന്ധമുണ്ട് കേട്ടോ ഇതിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ കരിമഞ്ഞൾ ഇത്രയൊക്കെ ഉള്ളൂ കരിമഞ്ഞൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മളെ കറുത്ത മഞ്ഞൾ കരിമഞ്ഞളിൻ്റെ ആ ചെടിയിൽ അതിൻ്റെ ഇല ഒന്ന് ശ്രദ്ധിക്കണം ഇല ആദ്യം മൂലം അവസാനം വരെയും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു അതിൻ്റെ നടുവിലൂടെ ഒരു ബ്രൗൺ ഷെയ്ഡ് പോകണുണ്ട് അപ്പോൾ ഇനി അത് മഞ്ഞക്കൂവാണ് എന്നൊക്കെ ആളുകൾ പറയും അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയ വിളവെടുപ്പിൽ കിട്ടിയ ഒരെണ്ണം പോലും ഒരു കറുത്ത കരിമഞ്ഞൾ പോലും നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ല കണ്ടില്ലേ എല്ലാത്തിലും കേടായിപ്പോയി കേടായി എന്ന് പറഞ്ഞാൽ കെട്ടുപോയി അതിൻ്റെ ടൈമ് കഴിഞ്ഞ് ഞാനത് വിളവെടുക്കേണ്ടത് കഴിഞ്ഞ തവണ എടുത്തില്ല ഇത്തവണയും കറക്റ്റ് സമയത്ത് എടുത്തില്ല അതുകൊണ്ട് വന്നിട്ടുള്ളതാണ് അത് നല്ല കറുത്ത നീല ആ സൈഡിൽ കാണണല്ലേ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡായിട്ട് വരും അതിൽ നല്ല ബ്ലൂ ഷെയ്ഡായിട്ട് വന്നാൽ മാത്രമാണ് ആളുകൾ വിശ്വസിക്കുള്ളൂ നമ്മളത് അല്ലെങ്കിൽ പറയുന്നതിന് മഞ്ഞക്കൂവാണ് ഇത് കണ്ടില്ല ഇതൊക്കെ ചീത്തയായിപ്പോയി നമുക്ക് ഏതെങ്കിലും നീല കളർ നീലക്കളറ് എന്ന് നോക്കുക കറക്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി അത് കളറായിട്ട് നല്ല നീല കളർ കാണിക്കും അത് ആകെ ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം രക്ഷയില്ല നമ്മൾ ആ കറക്റ്റ് ടൈമിന് എടുക്കാതിരുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വിത്തില്ലാട്ടോ ഇതിൽ ഒന്ന് രണ്ട് പീസ് ചിലപ്പോൾ നട്ടാൻ മുളക്കുമായിരിക്കും ആ ഒന്ന് രണ്ട് പീസ് എടുത്ത് ഞാൻ രണ്ടാമത് നടന്നുണ്ട് തീരെ അന്യം നിന്ന് പോകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നടന്നത് അപ്പോൾ ഇതിൽ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് പീസൊക്കെ ചിലപ്പോൾ നട്ടാൽ മുളക്കും അതിൽ ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള നമ്മൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് രണ്ട് വിത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ അതിൽ അത് മുളക്കുമെന്ന് എന്ന് എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ കാണുന്നത് ചിലപ്പോൾ കുറേ നേരം കഴിയുമ്പോൾ കുറേയും കൂടി നീല കളർ ആകുമായിരിക്കും കേട്ടോ